Hi friends, welcome to Michu's Media. Ippol trending aayittulla rose milk cake aanu innu nammude recipe. Idu njan second time aanu cheyyunnathu. Appol thoni idu ningalkku koodi onnu share cheyyamennu. Idu ovenum beaterum onnumillade valare pettanu thayaarakkan pettuna oru cake aanu. Idu kuttikalkkokke valare adhigam ishtapettuna oru cake aanu. Idinu aavashyamaayittulla ingredients endokkeyanu nokkam. മൈദ 1/2 കപ്പ് പഞ്ചസാര 1/4 കപ്പ് ഓയിൽ 1/4 കപ്പ് പാൽ 1/2 കപ്പ് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ റോസ് മിൽക്ക് എസൻസ് 2 ടീസ്പൂൺ മുട്ട 2 എണ്ണം ഞാൻ ഇന്നിത് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലാണ് ബീറ്റർ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇതിപ്പോ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട കൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം ഇപ്പോ ഞാൻ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം ഇനി ഇത് കൂടി ഒന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം ഇത് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി നന്നായി രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോ കേക്കിന്റെ ബാറ്റർ ഒന്ന് തിക്ക് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ലൂസ് ആക്കി എടുക്കണം അതിനായി 1/2 കപ്പ് പാൽ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് റോസ് മിക്സ് എസൻസ് ഒഴിച്ച് കൊടുക്കാം ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുത്തു നോക്കാം കളർ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ എനിക്ക് കറക്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുക്കണം ഇപ്പോ നമ്മുടെ ബാറ്ററിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോ നമ്മുടെ ബാറ്റർ വീണ്ടും തിക്കായി വന്നിട്ടുണ്ട് ബാറ്റർ തിക്കാവുന്ന അനുസരിച്ച് നമുക്ക് റോസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിത് ഇപ്പോൾ ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകുന്നത് വരെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ബേക്കായി വന്നിട്ടുണ്ട് നമുക്കിത് ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് റോസ് മിൽക്ക് എസൻസ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കൊന്ന് ടോപ്പിംഗ് ചെയ്യാം വിപ്പിംഗ് ക്രീമോ വാനില ഗനാഷോ ഇതിനായി നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ ഹോം മെയ്ഡ് വാനില ഗനാഷാണ് എടുത്തിരിക്കുന്നത് വാനില ഗനാഷിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ബദാമും റോസ് പെറ്റൽസും ഉപയോഗിച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റോസ് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.